ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ സെറ്റിന് മുമ്പിലാണ്. ഒരു പള്ളി ഈ പടത്തിന് വളരെ അത്യാവശ്യം ആയതുകൊണ്ട് മാത്രമേ ഈ പള്ളി ഇവിടെ നമ്മൾ സെറ്റ് ഇടാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഒരു ലൊക്കേഷൻ വേണം എന്നുള്ളതിൻ്റെ കഥയിൽ ആദ്യം തന്നെ ഡയറക്ടറും ക്യാമറാമാനും സ്ക്രിപ്റ്റ് റൈറ്ററും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞങ്ങൾ കുറേയധികം ലൊക്കേഷൻ സെൻഡ് ചെയ്തു, കുറേ അധികം പള്ളികൾ കണ്ടു, ഷൂട്ടിംഗ് നടക്കുമോ നടക്കാൻ സാധ്യതയുള്ള. പക്ഷേ എന്തുകൊണ്ടും പള്ളി സെറ്റിരുന്നാണ് നല്ലത് എന്നുള്ളത് ഡയറക്ടേഴ്സ് ആയിരുന്ന ഒരു ഇത് വന്ന്. കാരണം ഇതിൻ്റെ ഫൈനൽ ക്ലൈമാക്സ് ഒക്കെ ഇതിന് മുമ്പിൽ വെച്ചിട്ടാണ് ബാൻഡ് മത്സരം. ഈ പടം ബേസിക് വന്നിട്ട് ഒരു ബാൻഡ് മത്സരം അതിൻ്റെ ഇത് ബേസ് ഒരു ചെയ്തിട്ടാണ് അതിൻ്റെ സബ്ജക്റ്റ്. മേ ബി അതുകൊണ്ട് ഏതെങ്കിലും പള്ളി പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്ത് കിട്ടുമോ ഇല്ലേ എന്നുള്ളതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഈ പള്ളി സെറ്റിടാൻ തീരുമാനിച്ചത്. ഒരു 70 ആളുകൾ ഒരു 25 20 to 25 ഡേയ്സ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ നല്ല ചിലവും വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസറും തന്നെ ഞാൻ പറഞ്ഞ ബഡ്ജറ്റിനേക്കാളൊക്കെ കൂടിപ്പോയി, എന്നാലും പുള്ളി ഒന്നും പറഞ്ഞില്ല. നമുക്ക് എന്തായാലും ചെയ്ത് തീർക്കാം, ചെയ്ത് എന്തായാലും ഷൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ ഇതുകൊണ്ട് മാത്രം ഞങ്ങൾ അവർ ബഡ്ജറ്റിനെ കുറിച്ച് വലിയ ഒരു ബോധമല്ലാതെ ഈ സെറ്റ് തീർക്കാൻ പറ്റി. ഇത് കണ്ടാൽ പലരും ഇത് കാണാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നൊക്കെ ഈ ചേർത്തല ആലപ്പുഴയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഈ പള്ളി ഇങ്ങനെ ഒരു സെറ്റ് ഇട്ടത് കാണാൻ വേണ്ടി തന്നെ ഒത്തിരി ആളുകൾ ഞായറാഴ്ച കൂട്ടൽ ഇവിടെ പെരുന്നാൾ പോലെ ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. ആമേൻ എന്നാണ് ഈ പടത്തിൻ്റെ പേര്. ഈ പടം വളരെ പ്രത്യേകത ഒരു ഒരു എന്താ ഇത് ഒരു പീരിയോഡിക്കൽ സംഭവമാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ ഏതാ പീരിയഡ് എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ വളരെ നല്ല വിഷ്വൽസ് ഈ പടത്തിന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വിഷ്വൽസും നല്ല സീൻസൊക്കെ തന്നെ നല്ല മനോഹരമായ ഒരു പ്രകൃതി ഭംഗി ഉണ്ട് ഈ പടത്തിന്. എൻ്റെ ക്യാമറാമാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറും തന്നെ ഈ ആരും ചിന്തിക്കാത്തൊരു തോട്ടിൽ വേണം ഇത് ഈ സീൻ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ വേണം, ഇങ്ങനത്തെ ലൊക്കേഷൻ ഇതിന് വേണം എന്നുള്ളതിൽ വളരെ എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആയിട്ട് ഡയറക്ടർ സാർ ഇതിന് കുറേ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനുപരി ഈ പടത്തിൽ ഈ പടം എൻ്റെ ഒരു അറിവിൽ ഇത്രയും വലിയൊരു മലയാള പടം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇതാണ്. കോസ്റ്റ് ഓഫ് കുറച്ച് നല്ല വലിയ ബഡ്ജറ്റ് തന്നെ ഈ പടത്തിന് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ പടം തിയേറ്ററിൽ പോയി കാണണം, കണ്ട് ഞങ്ങളെ വിലയിരുത്തി ഈ പടം വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.